കോളാതിരിയുടെ വംശത്തിൽപ്പെട്ട രാജകുമാരന്റെയും കോലാതിരിയുടെ വംശത്തിൽപ്പെട്ട രാജകുമാരിയുടെയും മകനായിരുന്നു കടത്തനാട് രാജവംശത്തിന്റെ സ്ഥാപകനെന്ന് പറയപ്പെടുന്നു. പുറമേരി കോവിലകം, കുറ്റിപ്പുറം കോവിലകം എന്നിവയായിരുന്നു കടത്തനാടിന്റെ ആസ്ഥാന കേന്ദ്രങ്ങൾ. പുറമേരി കടത്തനാട് മഹാരാജാസ് ഹൈസ്കൂൾ, കൊട്ടാരത്തിന്റെ ശേഷിപ്പുകൾ തുടങ്ങിയവ രാജവംശത്തിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നു. നാദാപുരത്തിന്റെ വേറിട്ട കാഴ്ചകൾ പ്രമേയമാക്കിയ ഹ്രസ്വചിത്രം പുറത്തിറങ്ങി.
അക്രമ രാഷ്ട്രീയത്തിന്റെ നാടെന്ന വിളിപ്പേരിനപ്പുറം നന്മ മാത്രം കൈമുതലായ ഒരു കൂട്ടം ആളുകളുടെ അനുഭവം പറയുകയാണ് ചിത്രം. ഹൃദയത്തിൽ തൊട്ട് നാദാപുരത്തിന്റെ ആദ്യ പ്രദർശനം കെ മുരളീധരൻ എംപി നിർവഹിച്ചു. ഈ നാടിനെക്കുറിച്ച് പുറത്തറിയുന്നതെല്ലാം യാഥാർത്ഥ്യമല്ല. സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഇടം, അക്രമ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം, ബോംബ് നിക്ഷേപത്തിന്റെ ആശങ്കകൾ വേറെ. നാദാപുരത്തിന്റെ ഉള്ളറിയാത്ത പലരും പ്രചരിപ്പിച്ചിരുന്നതല്ല സത്യമെന്ന് ചിത്രത്തിന്റെ പ്രമേയം പറയുന്നു. സഹായിക്കാൻ മനസ്സുള്ളവർ, തളരുന്നവർക്ക് താങ്ങായി നിൽക്കാൻ ഏതടവും പയറ്റുന്നവർ, അങ്ങനെ മനസ്സിൽ നന്മ മാത്രം നിറയ്ക്കുന്ന ഒരു കൂട്ടം മനസ്സുകളുടെ അനുഭവകഥകളാണ് ഹൃദയത്തിൽ തൊട്ട് നാദാപുരത്തിലുള്ളത്. നാദാപുരത്തിന്റെ പള്ളി, നാദാപുരത്തിന്റെ കളരിപ്പയറ്റ്, നാദാപുരത്തിന് മാത്രം അവകാശപ്പെട്ട പണപ്പയറ്റ്, അതേപോലെ നാദാപുരത്തിന്റെ തെയ്യം, അതൊക്കെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഒരു മണിക്കൂർ ധൈര്യത്തിൽ ചടുലമായി ഒരു മനോഹര ഒരു ദൃശ്യകാവ്യം പോലെയാണ് ഈ ഡോക്യുമെന്ററി ഒരുക്കിയിട്ടുള്ളത്. ഒരു വർഷം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ചിത്രം പൂർത്തിയാക്കിയത്. ആദ്യ പ്രദർശനം കണ്ടവർക്ക് ഇതാണ് യഥാർത്ഥ നാദാപുരത്തിന്റെ മനസ്സെന്ന ആത്മകഥ. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സമർപ്പണമാണ് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം യാഥാർത്ഥ്യമാക്കിയത്. നിരവധി ഹ്രസ്വചിത്രങ്ങളുടെ ഉടമയായ ഫൈസൽ ഹുസൈനാണ് രചനയും ക്യാമറയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. മനോരമ ന്യൂസ്, കോഴിക്കോട്.